നമസ്കാരം. ഫെബ്രുവരി 7 വെള്ളി, ലെഫ്റ്റ് സൈബർ കമാൻഡ് അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗത്തിലേക്ക് സ്വാഗതം. വായിക്കുന്നത് പ്രദീപ് തിരുവല്ല. ഡൽഹി നാളെ വിധി എഴുതുമ്പോൾ ഡൽഹിയിലെ 70-അംഗ നിയമസഭയിലേക്ക് നാളെ വോട്ടെടുപ്പ് നടക്കുകയാണ്. പ്രചാരണത്തിന് വ്യാഴാഴ്ച സമാപനമായി. ബഹുകക്ഷി മത്സരമാണ് നടക്കുന്നതെങ്കിലും പ്രധാന പോലെ സംസ്ഥാനത്തെ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയും കേന്ദ്ര ഭരണകക്ഷിയായ BJP തമ്മിലാണ്. കോൺഗ്രസ് മത്സര രംഗത്തുണ്ടെങ്കിലും വിജയിക്കാനുള്ള സാധ്യത ദുർബലമാണ്. അരവിന്ദ് കെജ്രിവാൾ അധികാരമേറിയ 2013 മുൻപ് 15 വർഷം തുടർച്ചയായി ഭരിച്ച കോൺഗ്രസിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 1 സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല. സ്ഥിതി മെച്ചപ്പെടാനുള്ള സാധ്യത വിരളമാണ്. താനും ഡൽഹിയിലെ ഭരണം പിടിച്ചെടുക്കുക ലക്ഷ്യമാക്കി കടുത്ത വർഗീയ പ്രചാരണമാണ് BJP തുടക്കം മുതൽ അഴിച്ചുവിട്ടത്. പ്രധാനമന്ത്രി മോദി 2 പൊതുയോഗത്തിൽ സംസാരിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും നിരവധി പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു. 240 MP BJP ഈ കൊച്ചു സംസ്ഥാനത്ത് പ്രചാരണത്തിന് ഇറക്കിയത്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വ്യക്തിപരമായി ആക്രമിക്കാനും അവർ തയ്യാറായി. ഒരു കേന്ദ്രമന്ത്രി കെജ്രിവാളിനെ വിശേഷിപ്പിച്ചത് ഭീകരവാദി എന്നാണ്. ഹിന്ദുരാഷ്ട്ര മുദ്രാവാക്യമാണ് BJP പ്രധാനമായും ഉയർത്തിയത്. തെരുവായ തെരുവിലെല്ലാം അവരുയർത്തിയ പ്രചാരണം ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദാക്കിയതും CAA രാം മന്ദിർ നിർമ്മാണവുമാണ്. 370-ാം വകുപ്പ് റദ്ദാക്കി കാശ്മീരിലെ മുസ്ലിങ്ങളെ പാഠം പഠിപ്പിച്ചുവെന്നും ബാബറി മസ്ജിദ് തകർത്തിടത്ത് രാമക്ഷേത്രം പണിയുകയാണെന്നും നുഴഞ്ഞുകയറ്റക്കാർക്ക് മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുമെന്ന് ആണ് BJP പ്രചരിപ്പിച്ചത്. വോട്ടെടുപ്പിന് 3 ദിവസം മുമ്പ് രാമക്ഷേത്ര നിർമ്മാണത്തിന് ട്രസ്റ്റ് രൂപീകരിച്ചതായി പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രഖ്യാപനം നടത്തിയതുപോലും ഡൽഹി തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വച്ചായിരുന്നു. ഷഹീൻബാഗിലെ CAA വിരുദ്ധ പ്രക്ഷോഭത്തെയും വർഗീയ ധ്രുവീകരണത്തിനായാണ് BJP ഉപയോഗിച്ചത്. സംസ്ഥാന BJP നേതാവ് കപിൽ മിശ്രയും പർവേഷ് സാഹിബ് സിംഗും നടത്തിയ പ്രസ്താവനകൾ തന്നെ ഉദാഹരണം. ഇരുവരെയും പ്രചാരണത്തിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതമായി. ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയും ഹിന്ദുവിരുദ്ധരായി ചിത്രീകരിക്കാനും ഷഹീൻബാഗ് പ്രക്ഷോഭം BJP ഉപയോഗിച്ചു. പദവിൽ നിന്ന് വ്യത്യസ്തമായ ഈ വർഗീയ പ്രചാരണം അടിസ്ഥാന വോട്ടർമാരെ ഒരു പരിധിവരെയെങ്കിലും കൂടെ നിർത്താൻ BJP സഹായിക്കുമെങ്കിലും അതുകൊണ്ട് മാത്രം വിജയിക്കാൻ അവർക്ക് കഴിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 54% വോട്ടോടെ 7 സീറ്റും വിജയിച്ചുവെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 32% വോട്ട് ഉറപ്പിക്കുന്നതിനാണ് BJP പോരാട്ടം. അഴിമതിക്കെതിരെ 2012 ഉണ്ടായ പ്രസ്ഥാനത്തിലൂടെ ജന്മം കൊണ്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി. പ്രതിഷേധ പ്രസ്ഥാനത്തിന്റെ സന്തതിയാണെങ്കിലും CAA NRC രാജ്യവ്യാപകമായി നടക്കുന്ന ഷഹീൻബാഗിലേതുൾപ്പെടെയുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ അവർ തയ്യാറായിട്ടില്ല. CAA വിരുദ്ധ പ്രക്ഷോഭത്തെ കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മറന്ന കെജ്രിവാൾ കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. സ്വാഭാവികമായും 13% വരുന്ന ന്യൂനപക്ഷ വോട്ടിൽ നേരിയ തോതിലെങ്കിലും ചോർച്ചയുണ്ടാക്കാൻ ഇത് വഴിവെക്കും. എന്നാൽ 45% ജനങ്ങളും ചേരികളിലും സമാനമായ ആവാസ കേന്ദ്രങ്ങളിലും താമസിക്കുന്ന നഗരമാണ് ഡൽഹി. ഇവരുടെ ജീവിതം മെച്ചപ്പെടുത്താനായി സർക്കാർ ചെയ്ത കാര്യങ്ങളാണ് കെജ്രിവാളിന്റെ തുറുപ്പ് ചീട്ട്. 20 കിലോലിറ്റർ വെള്ളവും 200 യൂണിറ്റ് വൈദ്യുതിയും സൗജന്യമായി നൽകിയതും മുഹല്ല ക്ലിനിക്കുകളും 4 തട്ടിലുള്ള ആരോഗ്യ സംവിധാനം ആരംഭിച്ചതും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വികസിപ്പിച്ചതും പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സഹായകമായി. അതോടൊപ്പം സ്ത്രീകൾക്ക് സൗജന്യ ബസ്യാത്രയും നടപ്പാക്കി. അടുത്ത ഘട്ടമായി വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുമെന്നും വാഗ്ദാനം ചെയ്തു.
ലോക്സഭയിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തവർ പോലും ഡൽഹിയിൽ കേജ്രിവാളിന് വോട്ട് ചെയ്യുമെന്ന വിശകലനത്തിന്റെ അടിസ്ഥാനവും ഇതാണ്. സർക്കാർ വിരുദ്ധ വികാരം ഇല്ലെന്നതാണ് കേജ്രിവാളിന്റെ ഏറ്റവും വലിയ നേട്ടം. കഴിഞ്ഞ തവണ ലഭിച്ച 67 സീറ്റ് ലഭിക്കില്ലെങ്കിലും വിജയം ആം ആദ്മി പാർട്ടിക്ക് തന്നെ ആയിരിക്കുമെന്നാണ് എല്ലാ സർവേ ഫലങ്ങളും സൂചിപ്പിക്കുന്നത്. ഡൽഹിയിൽ വീണ്ടും പരാജയപ്പെട്ടാൽ ബി ജെ പിക്ക് അത് വലിയ ക്ഷീണമായിരിക്കും. മോഡി വീണ്ടും അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനങ്ങളുടെ ഭരണം അവർക്ക് നഷ്ടപ്പെടാൻ ആരംഭിച്ചിരുന്നു. 2018 അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും അവർക്ക് നഷ്ടപ്പെട്ടു. രണ്ടാം മോഡി ഭരണത്തിന് ശേഷം മഹാരാഷ്ട്രയും ജാർഖണ്ഡും നഷ്ടമായി. രാജ്യതലസ്ഥാനത്തുകൂടി ഭരണം നഷ്ടപ്പെട്ടാൽ അത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിരിക്കുമെന്ന് മാത്രമല്ല സി ഐ എ വിരുദ്ധ പ്രക്ഷോഭത്തിന് അക്കം കൂടുകയും ചെയ്യും. മോഡി സർക്കാർ പ്രതിരോധത്തിലാവും. ഇതോടെ മുഖപ്രസംഗം പൂർണ്ണമാകുന്നു. അഭിവാദ്യങ്ങൾ.